ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഐഷ്യസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിട്ട്, ഈവനിങ് ടു നൈറ്റ്, വൈകുന്നേരത്തെയും രാത്രിക്കത്തെയും കൂടിയിട്ടുള്ളൊരു വ്ളോഗാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലല്ല ഇന്നത്തെ വ്ളോഗ്. വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തെസ്നിയുടെ വീട്ടിലാണ്. നമ്മളെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് തെസ്നിയെ. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് കാണാനില്ലല്ലോ ആളെ. അപ്പോൾ ഇന്ന് അവൾ വരുന്നുണ്ട് മാംഗ്ലൂരിൽ നിന്ന്. ഇപ്പോൾ ചിലപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയുന്നുണ്ടാവില്ല. മുന്നത്തെ ആൾക്കാർക്ക് പിന്നെ ഞങ്ങളെ പരിചയമുള്ളവർക്കൊക്കെ അറിയാം, തെസ്നി കുഞ്ഞിമ്മയുടെ മോളാണ്. അപ്പോൾ അവൾ മുന്നത്തെ ഒരുപാട് വീഡിയോസിലുണ്ടായിരുന്നു, ചലഞ്ചിങ് വീഡിയോസിലും നമ്മളെ പ്രാങ്ക് വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൾ കല്യാണം കഴിഞ്ഞു, അതുപോലെ തന്നെ പിന്നെ പഠിക്കാൻ വേണ്ടി മാംഗ്ലൂർ പോയി. ഇപ്പോൾ ലീവിന് വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വരുന്നുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ അവളുടെ അടുത്ത് പോണത് അവൾക്കറിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ അവൾ വന്നിട്ട് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല. എന്തായാലും ഞങ്ങൾ പോവാണ് ഇപ്പോൾ അങ്ങോട്ട്. അപ്പോൾ അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വ്ളോഗിൽ കേട്ടോ. എന്താ ഐഷ്യം ഉണ്ടാതിരിക്കണു? ഏ ഐഷ്യം എന്ന് ഭയങ്കര സൈലൻ്റ് ആയാലും സ്കൂൾ ചേർത്ത് ഭയങ്കര സൈലൻ്റ് ആയാ. ഏ നമ്മൾ എവിടേക്ക് പോണ്? അല്ല, ടെച്ചിൽ വീട്ടിക്ക്, ജമ്മിമാടെ വീട്ടിക്കാ പോണ കേട്ടാ. വണ്ടികൾ ഞങ്ങൾ ഉമ്മർത്തിരിക്കണേ, വണ്ടികൾ പോണാൻ നല്ല ബഹളം ഉണ്ടാവും കേട്ടാ. അപ്പോൾ ഓക്കെ, നമ്മളെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി വീഡിയോക്ക് പോകട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ കുറച്ചും കൂടി നേരത്തെ പോകണം വിചാരിച്ചായിരുന്നു, പക്ഷേ വണ്ടി വരാൻ നേരം വൈകിട്ട്. അപ്പോൾ മഗ്രിബ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ. അടുത്തന്നെയാണ്, ഒരു 2-3 കിലോമീറ്റർ അപ്പുറമാണ് പെരുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് അവരുടെ വീട്. ഞാൻ കുറച്ച് മുന്നത്തെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീടും, പിന്നെ അവിടുന്ന് നമ്മളെ ബർത്ത്ഡേ വീഡിയോസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. ഗൈസ്, ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ കടച്ചിട്ടൊക്കെയാണ്. ബെല്ലടിച്ചു നോക്കട്ടെ. വലൈക്കും സലാം. ഹല്ലാടെപ്പത്തി ഒഴിവിള്ളുമ്പോ പാട്ട് പറഞ്ഞപ്പോ ജാട. അഡ്വാൻസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കൊടുക്ക്. ഐഷ് മുട്ടായി കൊടുക്ക്. താങ്ക് യു. എന്ത് ഈ വന്നിട്ട് ഞാനപ്പോ ഞങ്ങളുടെ പോന്ന്. അപ്പൊ ഏതായാലും ആനിവേഴ്സറിക്ക് ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് കല്യാണത്തിന്റെ ഓ ഇപ്പൊ തെച്ചിന് കിട്ടിയപ്പോ നമ്മളൊന്നും വേണ്ട. കഥ പറയ സ്കൂളിലത്തെ പൊട്ടനാ. ഏയ് പറയടോ. ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ട്? നമ്മളെ ഞങ്ങൾ വന്ന പോലെ തന്നെ എൻ്റെ കുഞ്ഞിമ്മ വന്നത്, അതായത് നമ്മളെ തെസ്നിയുടെ അമ്മ വന്നത്. ഇതേപോലെ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ ബ്രദേഴ്സും എല്ലാവരും അങ്ങനെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കാലോ എന്നുള്ള ലെവലിൽ എല്ലാവരും ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇനി വെഡിങ് ആനിവേഴ്സറിയുടെ അന്നാണ് കേട്ടോ. വെഡിങ് ആനിവേഴ്സറിയുടെ സർപ്രൈസ്. അയ്യോ സോറി, പെൺകുട്ടി നിന്നെ പെടുത്തു. മുണ്ടിടോ. കേക്ക് മുറിച്ചിട്ട് നമുക്ക് പൊളിക്കാല്ലേ. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കണം കേട്ടോ. അപ്പൊ ഈ വലിയ കേക്ക് നമ്മളെ ബാബി ഉണ്ടാക്കിയട്ടോ, റിയാസ് കട ബാബി, അതായത് ഫക്രുവിന്റെ മൂത്ത കട ബാബി ഉണ്ടാക്കിയതാണ്. അപ്പൊ അവന് ഇതാ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് എല്ലാതും കാണുകയാണ്. പിന്നെ മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റ് കുഞ്ഞിമ്മ വരുമ്പോ കൂടുന്നതാട്ടോ.
അപ്പോൾ ഇനി എല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒരു ചെറുതായിട്ട് നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ച്, അവളെന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ആനിവേഴ്സറി സെലിബ്രേഷൻ ആയിരുന്നിട്ടത്. പിന്നെ അതിൻ്റെ വോയിസ് ഞാൻ ഇടുന്നില്ല, കാരണം ആകെ ബഹളമായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ വോയിസ് ഇടുന്നില്ല, ഞാനിങ്ങനെ ഡബിങ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ എന്താണ് മ്യൂസിക്കും കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് പണികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗിഫ്റ്റാന്ന് പറഞ്ഞിട്ട് ഷാക്കിൻ്റെ അവകൊക്കെ കുറേ റൂമിലുള്ള ബെഡ്ഷീറ്റും സംഭവങ്ങളൊക്കെ ആയിരുന്നു, അത് വെറുതെ കൊടുത്തതായിരുന്നു കേട്ടോ. പിന്നെ നല്ല ഗിഫ്റ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. കേക്ക് കിട്ടിയുമ്പോൾ ഫക്കറിന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, അവനില്ലല്ലോ. അവന് അങ്ങനെ ഫോണിൽ കൂടെയാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തത് കേട്ടോ.
ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തെസ്നി ഫക്രുവിന് ഗൾഫിലേക്ക് കൊടുത്തയച്ച ആ ഒരു ലെറ്ററും അതുപോലെ കുറച്ച് ഗിഫ്റ്റുകളുമാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ അങ്ങോട്ട് വരുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ വീണ്ടും അവർ അത് പൊക്കിയെടുത്ത് കൊടുന്ന് അലമാറയിൽ നിന്ന് അതിലത്തെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പബ്ലിക്കായി അവളെ കൊണ്ട് വായിപ്പിച്ച് ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് അതിലുണ്ടായിരുന്ന സംഭവങ്ങളും അതൊക്കെ നോക്കിപ്പിക്കലായിരുന്നു അവരെ പണി. അതാണ് ഈ ഒരു സീൻ കേട്ടോ. അങ്ങനെ നമ്മളെ കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് അൺബോക്സിങ്ങും എല്ലാതും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുഡിൻ്റെ ടൈമാണ്. എല്ലാവർക്കും നന്നായി വിശക്കലൊക്കെ തുടങ്ങി ആ ടൈമൊക്കെ കഴിയുമ്പോഴത്തേന്. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് സ്പെഷ്യലായിട്ട് ജമീമ ഉണ്ടാക്കിയത് മന്തിയാണ് കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ മന്തിയാണ്. അപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് കേട്ടാ. മാക്സിമം ഒരുപാട് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ ഫാമിലി കൂടുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എല്ലാവരും ഒരുമിച്ച് കൂടി ഭയങ്കര ഫണ്ണിയായി. പിന്നെ ഇതിലും കൂടുതൽ ആൾക്കാരുണ്ട്, പക്ഷെ ഞങ്ങൾ അവളോട് പറയാതെ സർപ്രൈസായി വന്ന കാരണമാണ് കേട്ടോ അങ്ങനെ. പിന്നെ ഇനിയും മറ്റുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും വന്നിരുന്നു. പിന്നെ എന്താ പറയുക, ആ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.